യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന ചാപ്റ്ററിലെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൽ ഡയമെൻഷൻ്റെ ആപ്ലിക്കേഷനെ പറ്റി, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡയമെൻഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഡയമെൻഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നോക്കാം, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ അത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് ഡയമെൻഷൻ വഴി കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഹോമോജിനിറ്റി എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ളത്, ഏകത, ഒരേപോലെയുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളെ ഈ ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്, നമുക്കതൊരു എക്സാമ്പിളിലൂടെ പഠിച്ചു നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ 5 കിലോഗ്രാം അരിയുണ്ടെന്ന് കരുതുക. 5 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്നും എനിക്ക് 3 മീറ്റർ കുറയ്ക്കണം, അതായത് മാസിൽ നിന്നും ഒരു ലെങ്ത് കുറയ്ക്കണം. കഴിയുമോ? ഇല്ലല്ലേ. കാരണം മാസിൽ നിന്ന് നമുക്ക് ലെങ്ത് കുറയ്ക്കാൻ കഴിയില്ല, പകരം മാസിൽ നിന്ന് മാസ് മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. അതുപോലെ കൂട്ടാനാണെങ്കിലോ, അഡീഷനാണെങ്കിലും എന്താണ്, മാസിനോടൊപ്പം മാസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ഒരു 2 ക്വാണ്ടിറ്റീസിനെ ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റീസ് എങ്ങനെയായിരിക്കണം? ഒരേപോലെയുള്ളവയായിരിക്കണം, അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ കഴിയുകയുള്ളൂ. അതായത് മാസിൽ നിന്ന് മാസം മാത്രമേ കുറയ്ക്കാൻ പറ്റൂ, ലെങ്തിൽ നിന്ന് ലെങ്ത് മാത്രം കുറയ്ക്കാം, ടൈമിൽ നിന്ന് ടൈം കുറയ്ക്കാം. അങ്ങനെ ഒരേ ടൈപ്പ് ക്വാണ്ടിറ്റികൾ തമ്മിൽ മാത്രമേ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും കഴിയുള്ളൂ. ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലേ. 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, പക്ഷേ അതെന്തായിരിക്കണം? സെയിം ടൈപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, ആ 2 ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 3 ക്വാണ്ടിറ്റീസിന് എന്തായിരിക്കണം? സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ സെയിം ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസിന് തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഒൺലി ഇഫ് ദ ഹാവ് ദ സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നതും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ ഈ പ്രിൻസിപ്പിളിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു ഇക്വേഷൻ തരികയാണെങ്കിൽ അത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു ഇക്വേഷൻ എഴുതുകയാണ്. എ പ്ലസ് ബി ഈക്വൽ ടു സി. നമുക്കിവിടെ 3 ക്വാണ്ടിറ്റീസ് കാണാൻ കഴിയും. എ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി കാണാം, ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കാണാം, അതുപോലെ സി എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയും കാണാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്കും, അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്കും. അതായത് 3 ൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ അതെന്ത് എന്താവുള്ളൂ, ആ ഇക്വേഷൻ കറക്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇവിടുത്തെ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കൊരു ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമ്മൾ എഴുതി നോക്കുക. അത് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്താണെന്ന് പറയാം, ഡയമെൻഷണലി കറക്റ്റ് ആണെന്ന് പറയാം. നമുക്കിനി ഒരു എക്സാമ്പിളിലൂടെ ഇത് വിശദമായി നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഇക്വേഷനാണ് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കേണ്ടത്. ഏത് പ്രിൻസിപ്പിളിൻ്റെ സഹായത്തിൽ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് അല്ലേ. ഇതിൽ യു വി എന്ന് പറയുന്നത് വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ടേംസ് ആണ്, എ എന്ന് പറയുന്നത് അക്സിലറേഷൻ, ടി എന്ന് പറയുന്നത് ടൈം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നേരത്തെ അറിയാം. എന്നാലും അത് ഡയമെൻഷൻ ഉപയോഗിച്ച് അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷനിൽ 2 പാർട്ടുണ്ടല്ലേ. ഇത് ഇവിടെ വി ടൈം കിടക്കുന്ന ഒരു പാർട്ടുണ്ട്, അത് നമ്മുടെ ഏത് സൈഡാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡാണല്ലേ. അപ്പോൾ നമുക്ക് അതിന് എൽ എച്ച് എസ് എന്ന് കൊടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് ഈ പാർട്ടിനെ എൽ എച്ച് എസ് എന്ന് കൊടുക്കുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിടക്കുന്നുണ്ട്? വീണ്ടും ക്വാണ്ടിറ്റീസ് കിടപ്പുണ്ടല്ലേ. യു എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കിടപ്പുണ്ട്, അതുപോലെ എ ടി എന്ന് പറയുന്ന ഒരു മറ്റൊരു ക്വാണ്ടിറ്റിയും കിടപ്പുണ്ട്. അപ്പോൾ ആർ എച്ച് എസ് സൈഡ് ഇതാണ്. അപ്പോൾ എൽ എച്ച് എസിൽ വി ഉണ്ട്, ആർ എച്ച് എസിൽ യു ഉണ്ട്, എ ടി യു ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഡയമെൻഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്?
ഈ വിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി. അതായത് വിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു യുടെ ഡയമെൻഷൻ ഈക്വൽ ടു എ ടി. ഇങ്ങനെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത് എങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വിയുടെ ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്, എൽ എച്ച് എസിൽ കിടക്കുന്ന വിയുടെ ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്. ഡയമെൻഷനെ സൂചിപ്പിക്കാനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. വിയുടെ ഡയമെൻഷൻ എഴുതുന്നു. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് വൺ, എൽ ടി റൈസ് ടു മൈനസ് വൺ. ഓക്കെ, ഇനി നമുക്ക് ആർ എച്ച് എസ് സൈഡിൽ കിടക്കുന്ന യുവിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഇപ്പോൾ യുവിൻ്റെ ഡയമെൻഷൻ എഴുതുകയാണ്. യു എന്ന് പറയുന്നതും എന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ യുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്, എൽ ടി റൈസ് ടു മൈനസ് വൺ. ഓക്കെ, ഇനി നമുക്ക് ഏതിൻ്റെ എഴുതണം, എ ടിയുടെ ഡയമെൻഷൻ എഴുതണം. ഡയമെൻഷൻ ഓഫ് എ ടി. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് ടു. ടി ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്, ടി ആണ് അല്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. ടി റൈസ് ടു മൈനസ് ടുവും ടിയും കൂടെ ചേർന്ന് എന്തായി വരും, എൽ ടി റൈസ് ടു മൈനസ് വൺ. ഇത് നിങ്ങൾക്ക് പവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാമോ, ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പോൾ ഒരു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇങ്ങനെ വരികയാണെങ്കിൽ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എക്സ് റേസ് ടു ഈ പവർ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതുപോലെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ടിയുടെ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം, ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് ടി റേസ് ടു വൺ തന്നെയാണല്ലോ, അപ്പോൾ നമുക്കത് അങ്ങനെ എഴുതാം. അപ്പോൾ ടി റേസ് ടു എങ്ങനെ വരും, ഈ രണ്ട് പവറിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. മൈനസ് ടു പ്ലസ് വൺ. അപ്പോൾ ടി റേസ് ടു മൈനസ് ടു പ്ലസ് വൺ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ടി റേസ് ടു മൈനസ് വൺ. അതാണ് നമ്മളിത് ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പവറിൻ്റെ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി പഠിക്കുക. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് വൺ നോക്കൂ, വിയുടെ ഡയമെൻഷനും എൽ ടി റേസ് ടു മൈനസ് വൺ കിട്ടി, യുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ കിട്ടി, എ ടിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി കറക്റ്റ് ആണ്. നമ്മളിത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ് നമുക്കത് മനസ്സിലായത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് നമുക്കറിയാം, ഒരേ ഡയമെൻഷൻ ഉള്ളതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, യുവിൻ്റെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഒരേ ഡയമെൻഷൻ ആയിരിക്കണം, അതേ ഡയമെൻഷൻ തന്നെയായിരിക്കണം ഇവിടെ ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റിക്കും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്. നമ്മളൊരു ഇക്വേഷൻ കാണുമ്പോൾ അതിൻ്റെ എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ നമ്മൾ ആദ്യം എഴുതുക, റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ നമ്മൾ എഴുതി നോക്കുക. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഒരേപോലെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാം. നമുക്ക് അടുത്ത എക്സാമ്പിളോട്ട് പോകാം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അടുത്ത ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾക്ക് ഇതും പരിചിതമായ ഒരു ഇക്വേഷനാണ്, നിങ്ങൾക്ക് അറിയാം ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്നല്ലേ. എന്നാൽ നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതായത് ലെങ്തിനെ സൂചിപ്പിക്കുന്നതാണ് എസ്. എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതിൻ്റെ ഹെൽപ്പോടെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ നമുക്കാദ്യം ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഈ എസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ടൈം, അതായത് യു ടിയുടെ ഡയമെൻഷന് സെയിം ആയിരിക്കണം. അതുപോലെ ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഈ ടൈമിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, പിന്നെ യു ടിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, അതുപോലെ ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് എസ് എന്ന് പറയുന്ന ടൈമാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ടൈം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, യു ടി എന്ന് പറയുന്ന ടൈമും ഉണ്ട്, അതുപോലെ ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ടൈമും ഉണ്ട്. നമുക്കാദ്യം എസിൻ്റെ എഴുതാം. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ലെങ്തിനെ കുറിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, എൽ ആണ്, നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അടുത്ത ടൈമിനെ നോക്കാം, യു ടി. യു ടി, യു എന്ന് പറയുന്നത് എന്താണ്, ആ യു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടതാണ്, വെലോസിറ്റിയാണ്. യു ഡിനോട്ട് ചെയ്യുന്നത് വെലോസിറ്റിയാണ്, വെലോസിറ്റി. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, ഓരോ ക്വാണ്ടിറ്റി എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. യു ഡിനോട്ട് ചെയ്യുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് വൺ.
അതുപോലെ യു മാത്രമേ നമ്മൾ എഴുതിയുള്ളൂ. പിന്നെ എന്തുണ്ട്? ടി ഉണ്ട്, ടൈം ഉണ്ട്. ടൈം ഉണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ടി കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ ഒരു ടൈം ഉണ്ട്, ടിയുടെ രണ്ട് ടൈം ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എൽ പവർ എഴുതുമ്പോൾ എങ്ങനെയാണ്? ടി റേസ് ടു മൈനസ് വണ്ണും ഉണ്ട്, ടിയും ഉണ്ട്. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു വൺ തന്നെയാണ്. അപ്പോൾ പവറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ടി റേസ് ടു പവർ തമ്മിൽ കൂട്ടും അല്ലേ, മൈനസ് വൺ പ്ലസ് വൺ. അപ്പോൾ എന്ത് കിട്ടും? ടി റേസ് ടു സീറോ എന്ന് കിട്ടും. ടി റേസ് ടു സീറോ എന്ന് വെച്ചാൽ ഏതൊരു ക്വാണ്ടിറ്റിയും റൈസ് ടു സീറോ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ എൽ, അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് എന്ത് കിട്ടി? വൺ എന്ന് കിട്ടി. അപ്പോൾ എഫക്റ്റ് എന്താണ്? എൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് യു ടിയുടെ ഡയമെൻഷനും എൽ എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനാണ്. ഹാഫ് എ ടി സ്ക്വയർ നമുക്കറിയാം, നമ്പർ, ഇതിപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നമ്പറാണ്. നമ്പറിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീറോ എന്നല്ല, വൺ എന്നാണ്. അപ്പോൾ ഹാഫിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഹാഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വൺ ആണ്. ഇനി എ, എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, എൽ ടി റേസ് ടു മൈനസ് ടു. അടുത്തത് ടി സ്ക്വയർ ആണ്. ടിയുടെ ഡയമെൻഷൻ ടി ആണ്, പിന്നെ ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. അപ്പോൾ നോക്കാം, വൺ എല്ലാത്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ഇല്ല. എല്ലിൻ്റെ ഒരു ടേം ഉണ്ട്, ടിക്ക് രണ്ട് ടേം ഉണ്ട് അല്ലേ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ടി റേസ് ടു മൈനസ് ടു ഉണ്ട്, ടി സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമ്മൾ പവർ ചെയ്യുമ്പോൾ ടി കൊടുത്തിട്ട് ഈ രണ്ട് പവറിനെയും കൂടെ ഈ മൈനസ് ടു ടുവും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ സീറോ ആണ് കിട്ടുന്നത്. ടി റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ്. അതായത് എൽ ഇൻറ്റു വൺ, എഫക്റ്റിൽ എൽ തന്നെയാണ് അല്ലേ. നോക്കൂ, എൽ എച്ച് എസിൽ കിടക്കുന്ന എച്ചിൻ്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടി? എൽ എന്ന് കിട്ടി. അതുപോലെ ആർ എച്ച് എസിലെ ആദ്യത്തെ ക്വാണ്ടിറ്റിയായ യു ടിയുടെ ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടി? എൽ എന്ന് കിട്ടി. രണ്ടാമത് ആർ എച്ച് എസിൽ കിടക്കുന്ന രണ്ടാമത്തെ ക്വാണ്ടിറ്റിയായ ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനും എൽ എന്ന് തന്നെ കിട്ടി. അപ്പോൾ മൂന്നും സെയിം ആയിട്ട് തന്നെ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷനും കറക്റ്റ് ആണ്, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. ഏത് പ്രിൻസിപ്പിളിൻ്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കി? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതിൽ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, യു എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, ടു എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ലെങ്തിനെ സൂചിപ്പിക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനും നിങ്ങൾ നേരത്തെ തന്ന എക്സാമ്പിൾ തന്ന രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ട് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇതോടുകൂടി പാർട്ട് ത്രീ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.